എന്ത് ഫാനാണ് ഞാൻ അറിയാം. ആ ദാറ്റ് ലുക്സ് നൈസ്. ഒറിജിനൽ ചെയ്യണ്ട. മുടി ഒതുങ്ങിയിരിക്കാൻ ഏത് കമ്പനിയുടെ പൊട്ടിട് കുറി തരാം. ഫ്ലൈവേസ് ഒക്കെ പോയി കിട്ടും എന്നാ വേണ്ടുന്ന സ്ഥലത്ത് മാത്രം. ഉറക്കം നേരെ കിട്ടിയില്ല. സോ അതാണ് ഇങ്ങനെ ഉറക്കം കിട്ടാത്തത് രാത്രി 2 മണി വരെ ഇതെല്ലാം നടക്കും. അത് ഇങ്ങനെ ആയിപ്പോയി മാറ്റും. നീ ഹാസ് എനിക്ക് ചേരുന്നുണ്ടോ? എന്റെ മൂക്കിലൊക്കെ ഒരു ചേച്ചി അടിപൊളിയായിട്ട് റെഡിയാക്കി തന്നു. എപ്പോ ഒരു ഫോട്ടോഷൂട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവണം. ഒരു കുരു നിറമുണ്ട്, കണ്ണുവയ്ക്കാതിരിക്കാൻ ഒരു വിടും. കഴിഞ്ഞ ഓണത്തിനും ഉണ്ടായിരുന്നു, അതിന്റെ മുമ്പത്തെ ഓണത്തിനും ഉണ്ടായിരുന്നു, പക്ഷെ അതാരും അറിയില്ല. എനിക്ക് വളവരാരും വാങ്ങിച്ചില്ല. റെഡും മെറൂണും ഓറഞ്ച് പോലെയൊക്കെ ഉള്ളൂ. ഇത് കയ്യിലിടുമ്പോ പിങ്ക് പോലെ ഉണ്ട്, കുറച്ച് മെറൂൺ. ഏതാ വിത്ത്? ഒരുമിച്ച് രണ്ട് കയ്യില് വളയണോ? ഓക്കേ.
ലൊക്കേഷൻ എത്തി, ബാക്കി അഹാന ഈശാൻ എത്തിയില്ല. സോ വണ്ടി ഇരുന്ന് ഐ വാസ് ലൈക്ക് ഫീലിംഗ് സോ സ്ലീപ്പി. ക്യാബരിത് ഐ ഡിഡ് സൈഡ് പാർട്ടിങ്. സൈഡ് പാർട്ടിങ് ആ ചേച്ചി ഇവിടെ ചെയ്ത് തരാൻ പറഞ്ഞ്. എനിക്ക് യൂഷ്വലി സൈഡ് പാർട്ടിങ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ മിഡിൽ പാർട്ടിങ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെയർ ലോസ് ഉള്ള പോലെ തോന്നും, അതുകൊണ്ട് ഐ ഡിഡ്. അയ്യോ ഭയങ്കര കാര്യമായിട്ട്. ഐ വോണ്ട് യു ഗൈസ് ടെൽ മീ എനിക്ക് സൈഡ് പാർട്ടിങ് ചെയ്യരോ ഇല്ലെന്ന്. ഇതെന്ത് സംഭവം? എനിക്ക് സൈഡ് പാർട്ടിങ് ചെയ്തോ എന്തോ എനിക്ക് അറിയത്തില്ല. ഏ ശരണോ? അതാരും കയറാൻ വന്നു. അവിടേക്ക് വീണ്ടും ഒരു വലുത് ഇവിടെ. ഐ ജസ്റ്റ് ഹോപ്പ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈം ഇവരൊക്കെ ഒരു വീട്ടിൽ പോയിരുന്നാൽ മതി. ഞാൻ ചിപ്സ് ഒക്കെ കൊണ്ടുവന്നു. ഫീലിംഗ് സോ ഹംഗ്രി. ആ ഷൂട്ട് എങ്ങനെ പോകുന്നു അറിയത്തില്ല. ഇങ്ങനെ ശരിക്കും എല്ലാത്തിനും. സോ ഹൗ ഇസ് മൈ ഔട്ട്ഫിറ്റ്? ഇവര് വീണ്ടും പുഴുവിനെ കണ്ടുപിടിച്ച്. ഞാൻ വന്ന് പോയി തട്ടിക്കളഞ്ഞിട്ടോ. പാവം പോലെ അത് ഇപ്പൊ എന്റെ ബാഗ് കയറി വെച്ച് നാട്ടുകള് സാരിയില് വീഴുന്നേക്കാം. പൂജസിനെ ഇളക്കി ജസ്റ്റ് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒരെണ്ണമായിട്ട് ഇളക്കി ഇങ്ങനെ ചുമ്മാ എറിയുന്ന പോലെ എനിക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാല വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ, വളയിടുന്ന പോലെയോ. ചിരിച്ചോ? ആ പൂ ഇരിക്കട്ടെ. ഇത് പറ്റി ഹൻസു മൂഡ് പോയ പോലെ. കേറാൻ പോയതല്ലേ ഉള്ളൂ, ഇമോഷണൽ ആവുന്ന എന്തിനാ? അകത്ത് കേറാൻ പോവായിരുന്നു. അത് എന്റെ ബാഗ് വല്ലോ ആണോ? എന്റെ മറ്റേ ക്യൂട്ട് ബാഗ്. ഞാൻ കീറി വിളിക്കുന്ന സൈഡിൽ ഓസി അമ്മ ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ അവർക്ക് പ്രശ്നമില്ല. എനിക്ക് പല്ലി വീൽ പെയിൻ, ബട്ട് പുഴു ഒക്കെ എനിക്ക്. ഇത് പുഴുവല്ല, പാമ്പിന്റെ അത്ര ഉള്ളൊരു പുഴു. എനിക്ക് പാറ്റ, ഇതെല്ലാം എനിക്ക് ഇൻസെക്ട്സ് ബേസിക്കലി, റെപ്റ്റൈൽസ് ഇൻസെക്ട്സ്. എനിക്ക് ആർട്ടിക് ഏരിയ ഉള്ളതുകൊണ്ട് കൊതുവിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു ഗുളിക വേണമെങ്കിൽ കഴിച്ചേക്കാം. നമുക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ ഇവിടേക്ക് പുതിയ ഹോബി ഇവിടെ കളക്ടിങ് മൺചാക്കിൽ. പതിനെട്ട്
ണെങ്കില് സാറിനോടെ ഇരിക്കുന്നത് നന്നായി. അതൊന്ന് പൊട്ടിച്ച് കളയാൻ പറ്റുമോ നോക്കിയോ. അതല്ലതേ അത് ആ ക്യാമറയിലേക്ക് ഫസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ക്യാമറ നോക്കാം. ആ ഓക്കെ, ഇനി നമുക്ക് എല്ലാവരും അത്തത്തിലേക്ക് നോക്കിയിട്ട് Oh,
അമ്മദ ഇവിടെ നടന്നു വരുന്ന മറിയ കൈപൊക്കു ഒന്ന് കാണിച്ചു തരോടോ എന്തെങ്കിലും ചേഞ്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ എൻ്റെ സോള് കുറച്ചേ എടുത്തുള്ളൂ, ബിക്കോസ് എനിക്ക് സോള് കുറച്ചിരിക്കാൻ അറിഞ്ഞൂട. ഞാൻ പൊട്ടയാ, അപ്പൊ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയെടുക്കണം. അല്ലേ വിത്തു, ഇത് വിത്തു ചെയ്ത പ്രോപ്പർട്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ആണ്. സോറി വിത്തു, എനിക്ക് വില പൂവൊക്കെ വേണമായിരുന്നു കയ്യില്, പക്ഷെ ഇതേ കിട്ടിയുള്ളൂ. രാജിന്റെ മഹാന്റെയും ഫോട്ടോഷൂട്ട്. പൂജ നടത്തുന്ന ആള് ഇത്.
ഒരെണ്ണ കാര്യത്തില്ല സിനിമ സിനിമ അറിയുന്ന പോലെ എന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഹൻസു, ഹൗ ഡു യു ഫീൽ ദാറ്റ് യുവർ സിസ്റ്റേഴ്സ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ്? യു ഡു യു ലൈക്ക് ഇറ്റ്? നമ്മുടെ വീട്ടിലേക്ക് ഒരു ആദ്യത്തെ അളിയൻ വരാൻ പോകുന്നു. അളിയനാ? അളിയൻ ബ്രദർ ഇൻ ലോ. തിന്നളിയ ചപ്പാത്തി. ഹരിയോം അളിയ. ഗൈസ്, ഇറ്റ് ഫീൽസ് വിയേർഡ്, വെരി വിയേർഡ് ഗെറ്റിംഗ് മാരീഡ് ബിക്കോസ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ്. ഐ മീൻ നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് ശരിയല്ലേ? ഇത്രയും പെട്ടെന്ന് നമ്മള് മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും വീട്ടില്ല. പലപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കാനപ്പുറത്ത് ഒരു ഫ്ലാറ്റിൽ പോയി മാറിയിരുന്നു. തെറ്റില്ലല്ലോ, എന്നായിരിക്കും പെർമിഷൻ ചോദിച്ചത്? എവിടെ വേണോ കറങ്ങാൻ പോവാം. ഫ്രീഡത്തിന് വേണ്ടിയാണ്. ഫ്രീഡം, അതെ അതെ അതെ. രാത്രി സ്കൂട്ടിയിൽ പോകാം. നോ, യു വിൽ നോട്ട്, യു വിൽ നോട്ട്. ഞാൻ അവന്റെ സ്കൂട്ടി എടുത്ത് ഏതെങ്കിലും എവിടെയെങ്കിലും ഉണ്ട്? ഐ ലവ് നൈറ്റ് സ്കൂട്ടി റൈഡ്. നോ, യു കാൻ്റ് ഗോ ഇൻ സ്കൂട്ടി. ഐ ഡോണ്ട് ലൈക്ക് മൈ ഡോട്ടർ ഗോയിങ് ഇൻ എ ടു വീലർ. അതിനെപ്പോ എന്താ? ബിക്കോസ് ഇറ്റ്സ് നോട്ട് സേഫ്. സീ, എത്ര പൈസയില്ല അനുഷ്ക ശർമ്മ. അത് ഷൂട്ടിംഗിന് വേണ്ടിയാ. അപ്പൊ കാർ ആണെങ്കിൽ ഓക്കെയാണോ അമ്മയ്ക്ക്? കാർ കുഴപ്പമില്ല. നീ ടു വീലർ, നീ ടു വീലറിൽ പോണ്ട. എനിക്ക് ടു വീലർ പേടിയാണ്. എനിക്ക് എന്റെ പിള്ളേർ ടു വീലറിൽ പോകണം, എനിക്ക് പേടിയാണ്. നടന്നു പോകും കൊച്ചെ. കാലുവിന് എന്തിന്? ഒരാള് പറയാ, ചേച്ചി ഇതാ സ്കൂട്ടറിൽ കയറി ഞാൻ ലിഫ്റ്റ് തരാം എന്ന് പറഞ്ഞാ കുഴപ്പമില്ല. ഞാൻ നടന്നോളാം, 5 കിലോമീറ്റർ നടന്നോളാം. നമ്മൾ വേറെ എങ്ങനെയെങ്കിലും പോകും. എങ്ങനെ? ഒരു വണ്ടി ഞാനാണെന്ന് വിചാരിക്കാം. ഹർത്താലിന് അങ്ങനെ അങ്ങനെ സ്കൂട്ടർ ഓട്ടണ്ട. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ അമ്മ ഓപ്ഷൻ ഇല്ല. ഞാൻ കേറി ഇരുന്നിട്ട് കാണും. നമ്മള് കുഞ്ഞിലെ കേറിയിട്ടുണ്ടല്ലോ. എന്താ ആഗ്രഹം? എനിക്ക് പേടിയാ. ഐ ലൈക് ടു വീലർ. അതുകൊണ്ട് മക്കള് കേറിയിട്ടേ ഇല്ലല്ലേ. ഓ, ടു വീലർ കാരണം ഓസി കല്യാണം കഴിയണം. അല്ല, ഞാൻ അശ്വിന്റെ ടു വീലറിനെ ഞാൻ അവിടെ നിന്ന് പോക്കും. അയ്യടാ, അത് ഞാൻ കൊഴപ്പില്ല. അമ്മ ഓടിച്ചിട്ട് കൊണ്ട് കേറ്റാനോ? ഇങ്ങനെ പോയി മതില്ല. അല്ല, ഓസി ടു വീലർ, ഞാൻ ടു വീലറിന്റെ ഒത്തിരി ആക്സിഡന്റ്സ് കണ്ടിട്ടുണ്ട്. ടു വീലറിൽ എപ്പോഴും 24 മണിക്കൂർ ചുറ്റി നടക്കുന്നല്ല പിന്നെ. രാത്രി ഒരു വണ്ടി ജസ്റ്റ് ഒന്നൊരു തണുപ്പത്തെ റൈഡ്. അതൊരു ഹലോ, ട്രിവാൻഡ്രത്ത് എവിടെയാടി തണുപ്പ്? അയ്യോ, രാത്രി 10 o'clock കഴിയുമ്പോ എന്റെ ഓഫീസിന്റെ വെളിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര തണുത്ത. പിന്നെ നിന്റെ ഓഫീസിന്റെ വെളിയിൽ ഊട്ടിയല്ലേ? ഞാൻ സ്വെറ്റർ ഇടും. ഞാൻ ഓഫീസിന്റെ തള്ളി തള്ളി സ്റ്റുഡിയോ വീഴും. പക്ഷെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന സ്റ്റുഡിയോ കമന്ന് വീഴും ഇങ്ങനെ. പിന്നെ എന്താ? പിന്നെ എന്താ? നമ്മളിന്ന് ആക്ച്വലി ഭയങ്കര സിനിമ. അതെ, ഇവര് ജനിച്ചപ്പോ തൊട്ടേ സിനിമ. ഓസി മിഡിൽ പാർട്ടിങ് ആയത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ലുക്സ് നൈസ്. ഞാൻ സൈഡ് പാർട്ടിങ് എനിക്ക് സൈഡ് ലുക്സ് നൈസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു വെറൈറ്റി ഓൾറെഡി വലിയ തല. എന്തായാലും നമ്മുടെ ഈ ഫോട്ടോസ് ഒക്കെ വരുന്നത് ഊസിയുടെ കല്യാണത്തിന് ശേഷമായിരിക്കും. ഞാനൊരു കുലപുരുഷത്തി ആയിട്ടായിരിക്കും ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. കുലപുരുഷത്തി വീട്ടിലെ വെച്ച് വിളമ്പാനും ഭർത്താവിനെ ശേഷിക്കാനും നോക്കാനും ഞാനല്ലേ ഉള്ളൂ. ഞാനല്ലേ ഉള്ളു എല്ലാം. നീയാണ് ഇനി അതൊക്കെ ചെയ്യാൻ പോണേ. നിങ്ങൾ വരുമ്പോ നോക്കി അശ്വൻ അവിടെ എന്റെ തുണിയൊക്കെ നനച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ഇഷാനി ഓസി, വി ആർ ലീവിങ് ബിക്കോസ് എന്തുവാ, നമ്മുടെ കഴിഞ്ഞു. ആൻഡ് ഇറ്റ്സ് സോ ലേറ്റ്. എനിക്ക് വയ്യ. ഷൂട്ട് കഴിഞ്ഞു. ഇന്ന് അമ്മയാണ് ആക്ച്വലി ഏറ്റവും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാനപ്പോ ഹീൽസ് ഒരു അമ്മയുടെ ഇത്രയാണ് ഹീൽസ് ഇട്ട് ഐ വിൽ ബി ലൈക്ക് ദിസ്.
എല്ലാവർക്കും ഹൈറ്റ് ഉള്ളതാണ് എനിക്ക്. അപ്പൊ എന്താ എനിക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള ഇങ്ങനെ ഒരു തീമിനെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഹൻസിക്ക് ആദ്യം കാണുന്ന ഒരു കിണറ്റിൽ എന്നെ എടുത്ത് എറിയണമെന്നാണ് ഹൻസികയുടെ ആഗ്രഹം. ചെറുതാണ് സ്കൂളിൽ കിട്ടണേക്കെ മാലയല്ലേ പറയാം. സാധാരണ എനിക്ക് എന്തെങ്കിലും വണ്ണം വെച്ചിട്ടുള്ള ഇങ്ങനെ കൊടുക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ഒന്ന് തിരികെ പെട്ടെന്നാ വിട്ടു റിഗ്രറ്റ്. നല്ല മുടിയായിട്ടാണ്. അപ്പൊ കട്ടിയില്ല മാറ്റത്തൊന്ന് പോയ അച്ഛൻ സകലം കട്ടിയാണ് മതി. ഓസി ഓസി അല്ലല്ലോ ഇഷാനി. ഏയ് ഇഷാനി ഓസി പോ റെഡിയാ, നിങ്ങളെ വിളിക്കുന്നു ഓടിപ്പോ. Lots of love to all Hansika subscribers. Hansubees subscribers. Okay guys, bye. Yes, we're going, we're leaving. ബൈ ബൈ വിട്ട് വേഗം വാ.